പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇവിടെ ഞങ്ങൾ ഒരു സ്ഥലം വരെ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കട്ടോ. ആളോട് പറഞ്ഞിട്ടില്ല, അത് പറഞ്ഞായിരുന്നെങ്കിൽ ഇപ്പോൾ ഈ വീഡിയോ എടുക്കാനൊന്നും എന്നെ സമ്മതിക്കത്തില്ലായിരുന്നു. അങ്കമ്പാടിയിലൊക്കെ ഇന്ന് പോയൊക്കെ ആയിരുന്നിട്ട് ഇന്ന് തെറാപ്പിക്ക് വേണ്ടി പോയില്ല. അപ്പോൾ ഇവിടെ നമ്മുടെ അടുത്ത് തെറാപ്പി ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയായിരുന്നു കേട്ടോ. അന്നേരം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ വന്നില്ല, താമസിച്ച് വരുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ സ്കൂളിലായിരുന്നു ഇവിടുത്തെ സ്കൂളിലെ. അപ്പോൾ സ്കൂളൊരു കുറച്ച് കുന്നിൻ്റെ മുകളിലാണ്. അപ്പോൾ ഇവനെയും കൊണ്ട് ഒറ്റയ്ക്ക് സ്കൂട്ടറിന് പോകാനായിട്ട് നല്ല പാടായിരുന്നു. എങ്ങനെയോ പോയിട്ട് തിരിച്ചിറങ്ങി വന്ന് വീണ്ടും കയറി പോകാനായിട്ട്. കുറച്ച് റിസ്ക് ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ വരുന്നില്ല എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇന്ന് തെറാപ്പി ഉണ്ടായിരുന്നില്ല. അപ്പോൾ അംഗൻവാടിയിൽ പോയപ്പോൾ കുഞ്ഞിന് കുറേ ദിവസമായിരുന്നു ഫുഡ് കഴിച്ചിട്ട്. അപ്പോൾ ടീച്ചർ വെയിറ്റൊക്കെ നോക്കിയപ്പോൾ കുഞ്ഞിന് അണ്ടർ വെയിറ്റ് ആയിട്ടില്ല, എങ്കിലും വേണ്ട വെയിറ്റ് കുഞ്ഞിനൊക്കെ ഇല്ല കേട്ടോ, തീരെ കുറവാണെന്ന് ടീച്ചർ പറഞ്ഞു. അപ്പോൾ ഇവൻ നന്നായിട്ട് ഫുഡ് ഇപ്പോൾ കഴിക്കാറേ ഇല്ലെന്ന് പറയാം. എന്തോ ഒരു വയറിന് എന്തോ ഒരു പ്രശ്നമുണ്ട്, അതുകൊണ്ടാണോ എന്താണെന്നറിയില്ല. എന്നിട്ട് ഞാൻ അംഗൻവാടിയിൽ നിന്ന് ചോറ് കൊടുത്തിട്ട് പോരാലോ എന്ന് വിചാരിച്ചിട്ട് ചോറൊക്കെ കൊടുത്തിട്ടാണ് പോകുന്നത്. അപ്പോൾ അംഗൻവാടിയിൽ നിന്ന് എന്താണേലും ചോറ് കഴിച്ചു. ചോറല്ല, ഒരു കഞ്ഞിയും പയറൊക്കെ ഇട്ടിട്ടില്ലേ ഉണ്ടാക്കുന്നത്, അത് കുഞ്ഞിനൊക്കെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് വന്നിട്ട് ഇവിടെ ഞങ്ങൾ ബസ്സിലൊക്കെ പോയല്ലോ. ഉറങ്ങോളൂ, ഉറങ്ങാതെ ഇവിടെ ഇങ്ങനെ ഉറക്കം തൂങ്ങിയിരിക്കുന്ന കേട്ടോ ഈ കാണുന്നത്. കുഞ്ഞിന് കുട്ടാ ഉറക്കം തന്നെ ഉണ്ടോ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ആ ഉണ്ടോ. നമുക്കൊരു സ്ഥലം വരെയും പോവാം കേട്ടോ. നമ്മളെ വീട് വെക്കാൻ ഉദ്ദേശിക്കുന്ന ആ സ്ഥലത്ത് വരെയും പോകേണ്ട ഒരു ആവശ്യം വന്നു. അപ്പോൾ തമ്പുരു വന്നിട്ട് ഇവരെയും കൊണ്ട് പോകാൻ പറ്റില്ലല്ലോ തന്നെ. അപ്പോൾ തമ്പുരു വന്നിട്ട് പോകാമെന്ന് ഓർത്ത് നിന്ന്. അപ്പോൾ തമ്പുരു കൊണ്ട് പരീക്ഷയായിരുന്നു, പരീക്ഷയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. എന്നാൽ പോകാമെന്ന് വിചാരിച്ചിട്ട് അവനിപ്പോൾ നല്ല ഉറക്കം വരുന്നില്ല. ചിലപ്പോൾ വണ്ടിയിൽ ഇരുന്ന് ഉറങ്ങിക്കോളൂ. ഓ, അത് പറഞ്ഞത് കൊണ്ടാട്ടോ വഴക്കുണ്ടാക്കുന്നത്. എന്നാ പോകുക എന്ന് പറഞ്ഞതൊക്കെ ക്യാച്ച് ചെയ്ത് എടുത്തു കേട്ടോ. ഇത്ര നേരം അവിടെ മിണ്ടാതിരുന്നതല്ലേ കള്ളക്കുട്ടൻ. നമുക്ക് മടിയിൽ നിന്ന് വന്നിട്ട് ഡ്രസ്സൊന്നും മാറിയില്ല. പിന്നെ അതിൽ കുറച്ച് കഞ്ഞിയൊക്കെ വീണിട്ടുണ്ട്, അതൊക്കെ ഞാൻ തുടച്ച് കളഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നത്. പിന്നെ അത് മാറിയില്ല കേട്ടോ. ചില പിന്നെ ചില സമയത്തൊക്കെ ഇങ്ങനെ ഡ്രസ്സ് വലിച്ചു വരുന്നതും ഇടിക്കുന്നതൊക്കെ കലിപ്പാണ്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചെന്നാൽ അവിടെയും കൂടെ പോയിട്ട് വന്നിട്ട് അങ്ങ് മാറാമെന്ന് വിചാരിച്ചിട്ട് അങ്ങ് ഇരിക്കും അല്ലേ കുഞ്ഞിന് കുട്ടാ. ഏ കുഞ്ഞുണ്ണി, 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 ഇവിടെ 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 നോക്കണേ കള്ളക്കുട്ട, ഇവിടെ നോക്കണേ കള്ളക്കുട്ട, എവിടെ നോക്കണേ ഒരു ഉമ്മ ഒരു അമ്മയ്ക്ക് ഉമ്മയില്ല എന്നാ കൊണ്ടുപോകണില്ല. അമ്മയ്ക്ക് ഉമ്മയില്ലെങ്കിൽ കൊണ്ടുപോകുന്നില്ല. ഉമ്മയെല്ലാം ഉണ്ടോ? ഒരു കുഞ്ഞുമ്മ തരാനുണ്ടോ? അയ്യോ അയ്യോ, ഉമ്മയൊന്നും ഇല്ല. ഭയങ്കര ഗമയാ ചെക്കന്. ഓ, തിരിഞ്ഞിരിക്കുന്ന കേട്ടോ കാണുന്ന, ക്യാമറയിലൊന്നും എന്നെ എടുക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് തിരിഞ്ഞിരിക്കുന്നേ കാണുന്നു. ഞാൻ എടുക്കും ഈ കള്ളക്കുഞ്ഞുണ്ണിനെ എല്ലാവർക്കും കാണണം. അപ്പം പിന്നെ എനിക്ക് എടുക്കാണ്ടിരിക്കാൻ പറ്റുമോ? ഞാൻ എടുക്കും. ഇതല്ലേ കള്ളക്കുഞ്ഞുണ്ണി, കള്ളക്കുഞ്ഞുണ്ണി, അമ്മയുടെ കള്ളക്കുഞ്ഞുണ്ണി അല്ലേ? കള്ളക്കുഞ്ഞുണ്ണിയാണോ ഇത്? അവിടെ എന്നാ? അയ്യോ, അതൊന്നും വലിച്ചായിരിക്കില്ലേ. എല്ലാവരും കാണട്ടെ, എന്നെ പോരും ഉത്തരം എല്ലാവരും കാണട്ടെ കേട്ടോ. കുഞ്ഞിന് പോരും ഉത്തരം എല്ലാവരും കാണട്ടെ. ആ, കുഞ്ഞിന് പോരും ഉത്തരം എല്ലാവരും കാണട്ടെ. കുഞ്ഞിന് ഗുഡ് ബോയ് ആണ് എല്ലാവരും പറയുന്നത്. ആ, അത് കണ്ടോ, പോരും ഉത്തരം ചെറുക്കൻ. ഇട്ടാടാ മുടി ഏത് വിടറാ കണ്ടോ, അവന്റെ വാശി കണ്ടോ, മുടി പിടിച്ച് വലിക്കണ വലിയുള്ളി പറിക്കൂട്ടോ ഞാൻ വിടറാ. ആ, അവന് ഉള്ളി പറിക്കാൻ പേടി, അപ്പൊ അവൻ വിടും. എന്റെ ദൈവമേ, ഒന്നാമത് എന്റെ തലയിൽ മുടി ഇല്ല, അതിനിടയ്ക്ക് ചെറുക്കൻ അത് മുഴുവൻ വലിച്ചും പറിക്ക. അമ്മ പോവുക, നിന്നെ കൊണ്ടോണില്ല, ചാറ്റേ കൊണ്ടുള്ള, ഒരു കുന്തം കൊണ്ടുള്ള, അവിടെ ഇരുന്നു ഇതിനിപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടി എടുത്താന്നൊന്നും ആരും വിചാരിക്കില്ല. ഞാൻ എനിക്ക് കുഞ്ഞതാണെങ്കിലും അവൻ പിടിച്ചു വലിക്കുമ്പോൾ നല്ല വേദന. അപ്പോൾ ഫോൺ അവിടെ വെച്ച് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയല്ലായിരുന്നു. അപ്പോൾ തമ്പുരുകൂട്ടം വന്ന് പുറകിൽ നിന്ന് എടുത്തു തന്നാട്ടോ അത്.
കണ്ടോ, ഇതാണ് നിങ്ങളുടെ കള്ള കുഞ്ഞുണ്ണിയുടെ കള്ളത്തരം പിടിച്ച സ്വഭാവം. ഞാൻ പറയുമ്പോൾ നിങ്ങളാരും വിശ്വസിച്ചിട്ടില്ലല്ലോ. ഇതൊന്നും അല്ല ചെക്കൻ എന്നെ പോരൂത്തണത്. അപ്പം ഇന്നാളൊരു സെൻ്റ് എടുത്ത് ഒരാൾ കമൻറ്റിൽ പറഞ്ഞായിരുന്നു അവനെ തടയണം. അത് ശരിയാട്ടോ, എനിക്കറിയാം. കാരണം വലുതാവുമ്പോൾ ഇങ്ങനെ വല്ല ഉപദ്രവം, അങ്ങനെ എന്താ പറയുക, ആ ഒരു ഈ ഒരു ശീലം മാറ്റിയില്ലെങ്കിൽ അത് നല്ലതാണെന്ന് വിചാരിച്ച് ചിലപ്പോൾ അവൻ ഇരുന്നാലോ അല്ലേ. അപ്പോൾ അതിൻ്റെ അടുത്ത് ഒരാൾ കമൻറ്റിൽ പറഞ്ഞായിരുന്നു കേട്ടോ. ഞാനും ഇടയ്ക്ക് ഓർക്കാറുണ്ട്. അപ്പം രാത്രിയിലൊക്കെ ഇങ്ങനെ ഒത്തിരി ഒരുപാട് അവൻ എന്നെ ഇങ്ങനെ ദ്രോഹിക്കുകയാണ്. ഞാൻ ചെറിയ ചെറിയ ഒരു കുഞ്ഞടിയൊക്കെ വെച്ച് കൊടുത്തിട്ട് വഴക്ക് പറയും. വേദനയ്ക്കൊന്നുമില്ല, പക്ഷെ വഴക്ക് പറയും, കിടന്നുറങ്ങടാ എന്നൊക്കെ പറഞ്ഞിട്ട് സാധാരണ കൊഞ്ചിക്കുന്നതിൽ നിന്നും ഇങ്ങനെ സൗണ്ട് മാറ്റിയിട്ട് ദേഷ്യത്തിൻ്റെ സ്വരത്തിൽ പറയും കേട്ടോ. അന്നേരം അറിയാം, അപ്പം മിണ്ടാതെ കിടന്നുറങ്ങിക്കോളും. അല്ലാതെ ഇപ്പം നമുക്ക് എന്താ പറയുക, ഓമനിപ്പിച്ച് അങ്ങനെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വലുതാവുമ്പോൾ നമുക്കിട്ട് തന്നെ പണി കിട്ടും. അത് കാരണം എല്ലാ നോർമലായിട്ടുള്ള കുഞ്ഞുങ്ങളാണെങ്കിലും ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ ലാളിച്ചുകൊണ്ട് നടക്കുന്ന കുഞ്ഞുങ്ങൾക്ക് കുറച്ച് വാശിയും ദേഷ്യമൊക്കെ കൂടുതലുള്ളത് നമ്മൾ കണ്ടിട്ടില്ലേ. അപ്പം ഇനി അങ്ങനെയാവുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് രാത്രിയിലൊക്കെ ഞാൻ ഇടയ്ക്ക് കുഞ്ഞുണ്ണീനെ ഒരു കുഞ്ഞടിയൊക്കെ കൊടുത്തിട്ട് വഴക്ക് പറയാറുണ്ട് കേട്ടോ. പിന്നെ അവനെന്നെ ഇപ്പം അങ്ങനെ ചെയ്ത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പോവാന്ന് പറഞ്ഞിട്ട് പോയില്ലല്ലോ. അത്രയും നേരം ഞാൻ പറഞ്ഞില്ലായിരുന്നു അന്ന്. പിന്നെ അങ്ങനെയും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്നെ വീട് എടുക്കാനേ സമ്മതിക്കത്തില്ല. അപ്പം തന്നെ നമ്മൾ കാര്യം സാധിച്ചു കൊടുത്തണം. പിന്നെ ആവട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങോട്ട് അവന് മനസ്സിലാവുന്നില്ല. ഇപ്പം നമ്മൾ താഴെ ചെന്നാലും സ്കൂട്ടറിൽ കയറാൻ പോയിട്ടുണ്ടെങ്കിൽ അവന് ഇഷ്ടപ്പെടില്ല. അവന് ബസ്സിൽ തന്നെ പോകണം. അന്നേരം സ്കൂട്ടർ അങ്ങനെ പിടിച്ച് നമ്മൾ ആ ലോക്കൊക്കെ മാറ്റാനൊക്കെ തുടങ്ങുകയാണെങ്കിൽ അപ്പം തന്നെ അതിൽ പിടിച്ച് തള്ളി നമ്മളെ റോട്ടിലേക്ക് ഇങ്ങനെ ആക്കണ മാതിരി ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും കേട്ടോ. ഇപ്പം നോക്കി എന്ത് ഡീസൻ്റ് ആയിട്ട് അവിടെ ഇരിക്കണേന്ന്. തമ്മിൽക്കൂട്ടൻ ഇങ്ങനെ വൈകുന്നേരം വന്നു കഴിയുമ്പം എന്നെ കുറച്ച് സഹായിക്കും കേട്ടോ. പിന്നെ കുപ്പിക്കകത്തൊക്കെ വെള്ളമൊക്കെ എടുത്ത് അങ്ങനെ എന്താ പറയുക, വേണ്ടവർക്കൊക്കെ വേണ്ട ചെടികൾക്കൊക്കെ കുറച്ച് കുറച്ച് വെള്ളമൊക്കെ അവൾ ഒഴിച്ചു കൊടുത്തോളും. പിന്നെ നമ്മുടെ കിളിക്കുഞ്ഞുങ്ങൾ ഇപ്പം മുട്ടയിട്ടാറുന്ന ഭയങ്കര സംരക്ഷണം കേട്ടോ. അതിന് ഏത് നേരം ഈ പനിക്കൂർക്കയില്ലേ, പനിക്കൂർക്കയുടെ ഇല ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അതൊക്കെ ഇങ്ങനെ പറിച്ച് കൊടുത്തുകൊണ്ടിരിക്കും. പിന്നെ കുറച്ച് മുന്നേ ആ നമ്മൾ എന്താ പറയുക, അന്നേരം തന്നെ റെക്കോർഡ് ചെയ്യുമ്പോൾ ഒട്ടും സൗണ്ടില്ല കേട്ടോ. ഫോണിൻ്റെ ആണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അന്നേരം സൗണ്ടില്ല. അപ്പോൾ ചിലപ്പോൾ എങ്കിൽ ഇനി അങ്ങനെ സൗണ്ടില്ലാത്ത വീഡിയോ ഒന്നും അങ്ങനെ ആർക്കും ഇഷ്ടമാവില്ല. കാരണം ഈ റെക്കോർഡ് ചെയ്യുമ്പോൾ നല്ല സൗണ്ടുണ്ട്, പക്ഷെ അതിലങ്ങനെ സൗണ്ട് കുറവാണ്. ഇനി നമുക്ക് ഞാൻ എപ്പോഴും പറയുന്നതാണല്ലോ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തണം, മാറ്റങ്ങൾ വരുത്തണം എന്നൊക്കെ. അപ്പോൾ ഞാൻ ഇന്നാളൊക്കെ പറഞ്ഞില്ലായിരുന്നു നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇതിലേക്ക് വേണ്ടിയിട്ടൊരു മാറ്റങ്ങളൊക്കെ വരണം എന്നൊക്കെ വിചാരിച്ചിരുന്നാലും അപ്പോൾ വേറെ എന്തെങ്കിലും കുഞ്ഞുണ്ണിക്കുട്ടൻ്റേതായ ആവശ്യങ്ങളൊക്കെ വരും. പിന്നെ നമ്മൾ ഇത് അങ്ങ് നോക്കൂല കേട്ടോ. അതുകൊണ്ടാണ് നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. കുറച്ച് കഴിയുമ്പോൾ നമുക്കെല്ലാം ശരിയാക്കണം. നമ്മൾ എപ്പോഴും പറയുന്ന പോലെ എല്ലാം ശരിയാവും കുറച്ച് കഴിയുമ്പോൾ. പിന്നെ ഇങ്ങനെ കഷ്ടപ്പെട്ട് വീഡിയോ കാണുന്ന നിങ്ങളോടൊക്കെ ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ. കാരണം നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങളെല്ലാവരും യൂട്യൂബ് ചാനലൊക്കെ കാണുന്നവരല്ലേ. അപ്പം ഇതുപോലെ ഇങ്ങനെ എന്താ പറയുക, ഒരു ദാരിദ്ര്യം പറയുന്ന ഒരു യൂട്യൂബറെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല അല്ലേ. അപ്പം നമ്മുടെ ഒരു അവസ്ഥ കൊണ്ടാണ് കേട്ടോ അങ്ങനെയൊക്കെ ആയിപ്പോയത്. പിന്നെ തുണിയൊക്കെ രാവിലെ അവിടെ ലക്കി വെച്ചേക്കുന്ന കേട്ടോ. ഇരിക്കാൻ സമയം കിട്ടില്ല. ഇപ്പം നമ്മൾ അംഗൻവാടി പോയിട്ട് വന്ന് കുറച്ച് കഴിഞ്ഞ് പിന്നെ അവന് ഫുഡ് കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേനും അങ്ങോട്ട് പോകാനായിട്ട് റെഡിയാവേണ്ടി വന്നു. അപ്പോൾ പിന്നെ അതൊന്നിനൊന്നും സമയം കിട്ടിയില്ല. അപ്പോൾ നമ്മുടെ ഈ കോളിയാസ് എന്നാന്ന് എനിക്ക് തോന്നുന്നു ഈ ചെടികളുടെയൊക്കെ പേര്. ഇതിങ്ങനെ അവിടെ ഇവിടെയൊക്കെ ചെതറി തെറിച്ചിരുന്നപ്പോൾ ഒരു രസം ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ ഇങ്ങനെ ഒന്നിച്ച് വെച്ചപ്പോൾ നല്ല രസമുണ്ട്. കാരണം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പറയണേ. പിന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം, പിന്നെ കമൻറ്റ് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം നിങ്ങളുടെ കുഞ്ഞിനെക്കുട്ടൻ്റെ കുറുമ്പുകളെ പറ്റി. പിന്നെന്താണെന്ന് പറയുക, നിങ്ങൾ പറ്റുന്നവരൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം. പിന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഇതേ ഇരിക്കുന്നു നമ്മുടെ കള്ളക്കുട്ടൻ. ഇന്ന് ബസ്സിൽ പോകാത്ത കാരണം ഉറങ്ങാതെ ഇങ്ങനെ കുത്തിയിരിക്കണം കേട്ടോ ഈ കാണുന്നതാൾ. ഇനി ഇപ്പം ഇന്നത്തെ കാര്യം എന്താവും എന്നറിയില്ല.